നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഇന്നുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും, അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് ഷെയർ കമൻറ്റ് മുതലായവ ചെയ്യുന്നതിനും എല്ലാത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്. അതായത് അരക്കപ്പ് പയർ പരിപ്പ് പായസം. പയർ പരിപ്പ്, നമ്മൾ പയർ വറുത്തുടച്ച പരിപ്പ് വാങ്ങുന്ന പരിപ്പ് കറിക്ക് വേണ്ടി വാങ്ങുന്ന പയർ പരിപ്പും അരക്കപ്പ് പച്ചരിയും കൂടെ ചേർത്തുള്ള ഒരു പായസമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ശർക്കര, അതിനാവശ്യമായ ശർക്കര ഒരുക്കുന്നതിന് ഞാൻ വെച്ചു. ചവ്വരി ആവശ്യമുണ്ട്, അത് വഴറ്റുന്നു. നെയ്യ് ഉരുക്കാൻ വെച്ചു. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ, മുന്തിരിങ്ങാപ്പഴം, വണ്ടിപ്പരിപ്പ്, ഏലക്ക, ഇത്രയും വേണം. വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരി, ഇത് രണ്ടും കൂടി ഞാൻ ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ച് കഴുകി വാരാൻ വയ്ക്കട്ടെ. ഞാൻ പയർ പരിപ്പും പച്ചരിയും കൂടെ മൂന്ന് നാല് വെള്ളം കഴുകിയതിന് ശേഷം ഇത് വെള്ളം വാർന്നു പോകാൻ വെച്ചിരിക്കുകയാണ്. ഇതിന് ഈ കുക്കറിൽ തന്നെ ഇട്ട് വരട്ടാൻ പോവുകയാണ്. ഈ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് വരട്ടും. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതാണ്. വന്നതുവരെ കുക്കറിൽ നെയ്യ് ഒഴിച്ച് ചൂടായി. അതിലേക്ക് ഞാൻ ഈ വെള്ളം വാർന്നു പോലിരിക്കുന്ന തട്ടിക്കൊടുക്കുകയാണ്. പച്ചരിയും വേവരുന്നു. കഴുകിയത് തട്ടി കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുറച്ച് നേരം ഇങ്ങനെ വരട്ടിക്കൊണ്ട് വരട്ടിക്കൊണ്ട് കുറച്ച് സമയം വഴറ്റി. ഇനി ഞാൻ മൂന്ന് കപ്പ് വെള്ളം എടുത്ത് വച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിനെ അടച്ച് പ്രഷറിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു വിസിൽ വന്ന ഉടൻ തന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പും പരിപ്പുമായി നിന്നിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ആദ്യമായിട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഇനി ശർക്കര ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ വരട്ടുന്നതാണ്. തേങ്ങാക്കൊത്ത്, മഞ്ഞപ്പരിപ്പ്, മുന്തിരിങ്ങാപ്പഴം, ഏലക്ക ഇത്രയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വറുത്തിയതിന് ശേഷം നല്ലതുപോലെ പായസം നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതിന് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലിന് പോലെ പശുപാലും ഉപയോഗിക്കാം, ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലതുപോലെ, ഇത് നല്ല കട്ടിപ്പാലാണ്. ഇത് നല്ലതുപോലെ വരട്ടിയതിന് ശേഷം, നല്ലതുപോലെ വരട്ടിയതിന് ശേഷം ഞാൻ നാലഞ്ച് ഏലക്ക, പഞ്ചസാരയും ചേർത്ത് ഒന്ന് ചതച്ച് വച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ വറുത്തിടുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് ചുവന്ന് വന്നു. അതിനോടൊപ്പം ഞാൻ ആ തേങ്ങാക്കൊത്തിനോടൊപ്പം തന്നെ അന്നിപ്പരിപ്പും മുന്തിരിങ്ങാപ്പഴവും ചേർത്തു. ഇതും കൂടെ വഴറ്റി പായസത്തിലേക്കിട്ട് പായസം റെഡി. വറുത്തെടുത്ത് അത് ഒഴിക്കുകയാണ് പായസത്തിലേക്ക്. പായസം റെഡിയായി. വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്തു. പായസം നല്ല റെഡിയായി വന്നു. ഇനി നമുക്ക് കുടിക്കാം. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. പിന്നെ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.